അക്യുപങ്ക്ചറിന്റെ മറവിൽ വ്യാജ ചികിത്സ നടത്തുന്നതായി പരാതി. കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ ചികിത്സാ കേന്ദ്രത്തിനെതിരെയാണ് ആരോപണം. പത്താം തരം പോലും പാസ്സാകാത്തയാളാണ് ക്യാൻസർ അടക്കം മാരക രോഗങ്ങൾ ബാധിച്ചവരെ ഇവിടെ ചികിത്സിക്കുന്നത്. ബളാൽ പഞ്ചായത്ത് കനകപ്പള്ളിയിലെ മറ്റത്തിൽ അക്യുപഞ്ചർ ക്ലിനിക്കിനെതിരെയാണ് പരാതി. സജി മറ്റത്തിൽ എന്നയാളാണ് ഇവിടെ ചികിത്സ നടത്തുന്നത്. കഴിഞ്ഞ വർഷം വരെ നാട്ടിലുണ്ടായിരുന്ന ഇയാൾ പെട്ടെന്ന് ചികിത്സയുമായി പ്രത്യക്ഷപ്പെട്ടതോടെയാണ് സംശയം വർദ്ധിച്ചത്. ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു ഇയാൾ. ഇയാളെ ഭാര്യ ഇയാൾ മറ്റെവിടെയും വിദ്യാഭ്യാസം ചെയ്തു, മറ്റെവിടെയും പുറത്തു പോയതായിട്ട് നമുക്കറിയില്ല. അതുകൊണ്ടാണ് നമുക്ക് സംശയം തോന്നാൻ കാരണം. ഇയാൾക്ക് SLC മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ. ഇന്ത്യൻ നാച്ചുറൽ ഹൈജീൻ സൊസൈറ്റിയുടെ ഡിപ്ലോമ കോഴ്സ് പാസ്സായതിന്റെ മാർക്ക് ലിസ്റ്റ് ഉപയോഗിച്ചാണ് ചികിത്സ. രാജസ്ഥാൻ കേന്ദ്രമായ അക്യുപഞ്ചർ സൻസ്ഥാന്റെ പേരിലുള്ള സർട്ടിഫിക്കറ്റും തമിഴ് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റുമാണ് മറ്റുള്ളവ. ഇവയ്ക്ക് സർക്കാർ അംഗീകാരമില്ലെന്ന് വ്യക്തമായതോടെ DMO ഇടപെട്ട് സ്ഥാപനം പൂട്ടിച്ചിരുന്നു. പക്ഷേ നിയമത്തിലെ പഴുതുപയോഗിച്ച് വീണ്ടും തുറന്നു. കൊളംബോ സർവകലാശാലയിൽ നിന്ന് ലഭിച്ചെന്ന് അവകാശപ്പെടുന്ന ഡോക്ടറേറ്റ് പേരിനൊപ്പം ചേർത്താണ് ഇപ്പോഴത്തെ ചികിത്സ. അക്യുപങ്ക്ചർ സ്വതന്ത്ര ചികിത്സ രീതിയല്ല, അതുകൊണ്ട് ചികിത്സിക്കാൻ പാടില്ല. കാരണം അതിന് മെഡിക്കൽ കൗൺസിലുമില്ല, അംഗീകാരമില്ല. അക്യുപങ്ക്ചറിൽ PhD എടുത്തു കഴിഞ്ഞാൽ ഒട്ടും ചികിത്സിക്കാൻ പറ്റില്ല. PhD ചികിത്സിക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ അല്ല, യോഗ്യത അല്ല. അതൊരു അക്കാദമിക് അംഗീകാരമാണ്. അത് തികച്ചും വ്യാധി ചികിത്സയാണ്. അത് ക്രിമിനൽ കുറ്റമാണ്. പഴുതടച്ച ആവശ്യമായ നിയമനിർമ്മാണം നടത്തിയാൽ മാത്രമേ ഈ തട്ടിപ്പുകൾക്ക് അറുതി വരുത്താനാകൂ. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.